വിശുദ്ധമായ ഖുർആനെ ചർച്ച ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന വിശുദ്ധ ഖുർആനിലെ പുണ്യമായ ചില സൂചനകളുണ്ട്. ആ സൂചനകളാണ് ഖുർആൻ നമ്മുടെ ഹൃദയത്തിന്റെ പ്രകാശമായി നമ്മുടെ ഹൃദയാന്തരങ്ങളിലേക്ക് കടത്തിവിടുക. നമ്മുടെ ഉടമസ്ഥനായ അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് അവന്റെ അടിമകളായ മാനവ വംശത്തോട് എന്തൊക്കെയാണോ സംസാരിക്കാനുള്ളത് ആ സംസാരമാണ് ഖുർആൻ. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അടിമയ്ക്ക് ഉടമ അടിമയോട് പറയുന്ന നിർദ്ദേശങ്ങളാണ് ഖുർആൻ. ഹാദാ കലാമുല്ലാഹ്, ഇത് അള്ളാഹുവിന്റെ കലാമാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അള്ളാഹു നമ്മോട് സംസാരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഖുർആനിന്റെ ഓരോ ഭാഗങ്ങളിൽ അള്ളാഹു നമ്മളോട് പറയുന്ന വളരെ പ്രധാനപ്പെട്ട നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം എല്ലാവരും പാരായണം ചെയ്യുന്ന മഗ്രിബ് നമസ്കാരത്തിന് ശേഷം പാരായണം ചെയ്താൽ ഖബറിന്റെ ആദ്യ രാത്രിയിൽ പ്രകാശം ലഭിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് പറഞ്ഞു തന്ന വളരെ പ്രധാനപ്പെട്ട നമ്മളൊക്കെ പാരായണം ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചെറിയ സൂറത്താണ്, അധ്യായമാണ് സൂറത്തുൽ മുൽക്ക്. ആ സൂറത്തുൽ മുൽക്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ആരംഭിക്കുന്ന സൂറത്തുൽ മുൽക്കിന്റെ പ്രഥമമായ രണ്ടേ രണ്ട് ആയത്തുകളാണ് നാം ഇന്ന് ചർച്ച ചെയ്യുക. സമകാലീന സംഭവങ്ങളുമായി കോത്തിണക്കി അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഖുർആനിന്റെ സൂറത്തുൽ മുൽക്ക് എന്ന് പറഞ്ഞ പരമപ്രധാനമായ നാം എല്ലാവരും പാരായണം ചെയ്യാൻ നിർബന്ധിതമായ ആ സൂറത്തുൽ അള്ളാഹു ആദ്യം തുടങ്ങുന്നത് ഇങ്ങനെയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണ്യകനും പരമദയാലുമായ അള്ളാഹുവിന്റെ നാമത്തിൽ ആരംഭിക്കുകയാണ്. ആദ്യമായി സൂറത്തുൽ മുൽക്കിൽ അള്ളാഹു പ്രഥമ പരിഗണനീയമായി പറയുന്ന ആയത്ത് അള്ളാഹു പറയാണ്, തബാറകല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ വഹുവൽ അസീസുൽ ഗഫൂർ. അല്ലാഹു പറയുകയാണ്, തബാറകല്ലദീ, അല്ലാഹു എത്രയോ പരിശുദ്ധനാണ്, അവൻ എത്രയോ മഹോന്നതനാണ്. ആദ്യം തന്നെ അല്ലാഹു പറയുന്നത് അവന്റെ പരിശുദ്ധിയെ വാഴ്ത്തുക. തബാറകല്ലദീ, അവൻ എത്രയോ പരിശുദ്ധനാണ്, അവൻ എത്രയോ മഹോന്നതനാണ്. എല്ലാ സ്തുതി കീർത്തനങ്ങളും അല്ലാഹുവിലേക്കാണ്. എല്ലാ പദാനങ്ങളും പാടിപ്പുകത്തുന്നത് പടച്ച റബ്ബിന്റെ തൃപ്തിക്ക് വേണ്ടിയാണ്. അല്ലാഹുവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു നമ്പുരാനെ. അല്ലാഹുവേ, നിന്നോട് ഞങ്ങൾ തിരുക്കാഴ്ചകൾ പറയുന്നു. അല്ലാഹുവേ, എന്തിനാണ് നിന്നെ സ്തുതിക്കുന്നതെന്നറിയുമോ? അഞ്ചു നേരം പള്ളിയിലൂടെ ബാങ്ക് വിളിക്കുമ്പോ അല്ലാഹു അക്ബറുല്ലാഹു അക്ബറു അല്ലാഹു അക്ബറുല്ലാഹു അക്ബറു. അല്ലാഹു ആണ് വലിയവൻ, നീയാണ് വലുത്, നിന്നേക്കാൾ വലുത് മറ്റൊരാളില്ല തമ്പുരാനെ. അല്ലാഹുവേ, നീയാണ് ആദി, നീയാണ് അനാദി, നിന്റെ തുടക്കത്തിനൊരാരംഭമില്ല തമ്പുരാനെ, നിന്റെ ശേഷിപ്പിനൊരവസാനമില്ല തമ്പുരാനെ. അല്ലാഹുവേ, നീ പരാശ്രയരഹിതനാണ്, നിനക്കൊരു സഹായിയില്ല, നിനക്ക് തുല്യനില്ല, നിനക്ക് സാദൃശ്യമില്ല, നീ ഏകനാണ്. അല്ലാഹുവേ, അല്ലാഹുവേ, എല്ലാ തിരുമുൾക്കാഴ്ചകളും നിന്റെ മുമ്പിലേക്കാണ്. അഞ്ചു നേരം ബാങ്ക് വിളിക്കുമ്പോ, ബാങ്ക് വിളിച്ച് പള്ളിയിൽ നമസ്കാരം നിർവഹിച്ച് കഴിയുമ്പോ വിശ്വാസിയുടെ ചുണ്ടുകൾ മന്ത്രിക്കുകയാണ്, സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാ അല്ലാഹു അക്ബർ. എന്തിനാണ് ഇതെങ്ങനെ വിളിച്ചു പറയുന്നതെന്നറിയുമോ? അത് പടച്ചതമ്പുരാന്റെ ഗതികേട് കൊണ്ടല്ല, പടച്ചറപ്പിന്റെ ഗതികേട് കൊണ്ടല്ല, ഏതോ മനസ്സിന് അർബുദം ബാധിച്ച ആരൊക്കെയോ പറഞ്ഞു പിടിപ്പിച്ചതുപോലെ, അത് പടച്ചതമ്പുരാന്റെ ഗതികേട് കൊണ്ടല്ല. പിന്നെന്തിനാണ് നിന്നെ ഞങ്ങൾ പുകഴ്ത്തുന്നതെന്നറിയുമോ? അല്ലാഹുവേ, ബിയദിഹിൽ മുൽക്കു, എല്ലാ അധികാരവും നിന്റെ കയ്യിലാണ്. അല്ലാഹുവേ, നമ്മളെ പോലെ പാരായണം ചെയ്യുന്ന തബാറക്ക സൂറത്തിന്റെ ആദ്യത്തെ വരിയുടെ അർത്ഥമാണ് ഞാൻ പറയുന്നത്, ഏറെ പറയുന്നതിലല്ല. ഇന്ന് വാല് കഴിഞ്ഞ് അവസാനിക്കുമ്പോ പറയണ കബീർ വാക്കബീയുടെ വാല് കേട്ട് സൂറത്തുൽ മുൽക്കിന്റെ ആദ്യത്തെ രണ്ടായത്ത് നിങ്ങൾ പഠിച്ചെന്ന് പറയണം. ഈ ഖുർആൻ പഠിക്കേണ്ടതല്ല,
ചെയ്യേണ്ടതല്ലേ? ഇത് ഗവേഷണം ചെയ്യേണ്ടതല്ലേ? ഇതിന്റെ പരമപ്രധാനമായ പ്രഖ്യാപനങ്ങളിലൂടെ നമ്മുടെ മനസ്സ് ഊളിയിടേണ്ടതല്ലേ? അല്ലാഹുവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നത് എന്തിനെന്നറിയോ? എല്ലാ അധികാരവും നിന്റെ കയ്യിലാണ് തമ്പുരാനെ, എല്ലാത്തിന്റെയും കടിഞ്ഞാണ് നിന്റെ കയ്യിലാണ് അല്ലാഹുവേ. ഈ സൂര്യനെ പടച്ച തമ്പുരാനെ, ചന്ദ്രന് നിലാവ് കൊടുത്ത അല്ലാഹുവേ, 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 കിഴക്ക് നിന്ന് സൂര്യനെ ഉദിപ്പിച്ചത് നീയാണ്, പടിഞ്ഞാറതിനെ അസ്തമിപ്പിച്ചത് നീയാണ് തമ്പുരാനെ. അല്ലാഹുവേ, നീയാണ് കടലിന് തിരമാലയെ കൊടുത്തത്, നീയാണ് കുരുവിയെ കൂടുകെട്ടാൻ പഠിപ്പിച്ചത്, നീയാണ് കുയിലിന് മധുരനാദം നൽകിയത്, നീയാണ് ഈ ഭൂമിയെ പടച്ചത്, നീയാണ് ആകാശത്തെ വിരിപ്പ് പോലെ വിരിച്ചിട്ടത്, നീയാണ് പർവ്വതങ്ങളെ നാട്ടി നിർത്തിയത്, നീയാണ് കടലിന്റെ ഉള്ളിലൂടെ മീനിന് ഊളയിടാൻ പഠിപ്പിച്ചു കൊടുത്തത്. ജനിച്ച ഉടനെ പശുക്കുട്ടിയോട് നിന്റെ മാതാവിന്റെ അകിടിന്റെ ഉള്ളിൽ നിനക്ക് പാലുണ്ടെന്ന് ബോധം കൊടുത്ത അല്ലാഹുവേ. എങ്ങനെയാണ് പ്രസവിച്ച ഉടനെ ആട്ടിൻകുട്ടി അതിന്റെ തള്ളയുടെ ആടുകിടിന്റെ അടുക്കലേക്ക് ഓടി ചെന്നത്? ആരാണ് വഴി പറഞ്ഞു കൊടുത്തത്? ഗൂഗിൾ മാപ്പ് കൊടുത്തതല്ലോ. ആരാണ് ഇതിന് ബോധനം കൊടുത്തത്? ജനിച്ച ഉടനെ തള്ള പശുവിന്റെ അകടിലേക്ക് കൊച്ചു പശുക്കുട്ടിയെ പറഞ്ഞു വിട്ടതം പുരാണ്. നീയാണ് അല്ലാഹുവേ എല്ലാം സൃഷ്ടിച്ചത്, കാറ്റ് വീശിച്ചത് നീയാണ് തമ്പുരാനെ. ഉപ്പാന്റെ മുതുകിന്റെ അടിയിൽ നിന്ന് മാതാവിന്റെ ഗർഭാശയത്തിലേക്ക് കൊണ്ടുപോയി. എനിക്ക് സൃഷ്ടിപ്പതെന്ന് അല്ലാഹുവേ, എന്നെ സൃഷ്ടിച്ച തമ്പുരാന്, അല്ലാഹുവേ നിനക്ക് തുല്യനില്ല, എന്റെ ഹൃദയത്തിന് സ്പന്ദനം തന്ന തമ്പുരാനെ. എന്റെ ഹൃദയം ഒരു മിനിറ്റിന്റെ ഉള്ളിൽ 70 പ്രാവശ്യം സ്പന്ദിക്കുന്നുണ്ട്. ആ കണക്ക് പ്രകാരം ഒരു ദിവസം 100,000 പ്രാവശ്യം എന്റെ ഹൃദയം സ്പന്ദിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. 60 വയസ്സ് വരെ ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യന്റെ ഹൃദയം, ആ ഹൃദയം എങ്ങനെ സ്പന്ദിക്കുമ്പോ അവന്റെ ശരീരത്തിന്റെ രക്തക്കുടലുകളിലൂടെ രക്തം പ്രവഹിക്കുന്നുണ്ട്. 60 വയസ്സ് വരെ ജീവിച്ചിരുന്ന മനുഷ്യന്റെ ശരീരത്തിലൂടെ 10,000 എണ്ണ ടാങ്കറിന്റെ ഉള്ളിലുള്ള എത്രത്തോളം രക്തം കൊള്ളുമോ അത്രത്തോളം വെള്ളം, അത്രത്തോളം രക്തമാണ് 60 വയസ്സ് വരെ ഒരു മനുഷ്യന്റെ ശരീരത്തിലൂടെ കടന്നു പോവുക. അല്ലാഹുവേ, അല്ലാഹുവേ, ഉമ്മാന്റെ ഗർഭാശയത്തിൽ കിടന്നപ്പം 4-ാം മാസത്തിൽ എന്റെ ഹൃദയം സ്പന്ദിക്കാൻ തുടങ്ങിയതാണ്. 40 വർഷം കഴിഞ്ഞു. ഇതേവരെ ഒരു മിനിറ്റിൽ കൃത്യമായി 70 പ്രാവശ്യം, ഒരു ദിവസം 100,000 പ്രാവശ്യം. അല്ലാഹുവേ, എന്റെ മാത്രമല്ല, അബ്ദുല്ലത്തീൻ സാഹിബിന്റെ, അബൂബക്കർ സാഹിബിന്റെ, ഈ ഇരിക്കുന്ന നിങ്ങളുടെ ഇതേ സമയത്തിരിക്കുമ്പോഴും ഇപ്പോഴും നമ്മുടെ ഹൃദയം സ്പന്ദിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. 600 കോടിയോളം വരുന്ന ജനങ്ങളുടെ ഹൃദയം ഇത്ര കൃത്യമായ കണക്കോടുകൂടി സ്പന്ദിക്കുന്നവനെ തമ്പുരാനെ, അല്ലാഹുവേ, അല്ലാഹുവേ, ബിയദിഹിൽ മുൽക്കു, നിന്റെ കയ്യിലാണ് അധികാരമിരിക്കുന്നത് അല്ലാഹുവേ. അതുകൊണ്ടാണ് നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നത് തമ്പുരാനെ. അല്ലാഹുവേ, നീയില്ലാതെ ഭൂമിയില്ല, നീയില്ലാതെ ആകാശമില്ല, നീയില്ലെങ്കിൽ ഈ പ്രപഞ്ച ലോകത്തിന് നിലനിൽപ്പില്ല തമ്പുരാനെ. ബിയദിഹിൽ മുൽക്കു, നിന്റെ കയ്യിലാണ് അധികാരമുള്ളത്, അധികാരം നിന്റെ കയ്യിലാണ് റബ്ബേ. തൂത്തിൽ മുൽക്കമന തശാഉ വ തൻസിഉ മുൽക മിമ്മന തശാ, നീ ഉദ്ദേശിക്കുന്ന കയ്യിലാണ് അധികാരം കൊടുക്കുക. നീ നിനക്കുന്ന സമയത്ത് അത് തിരിച്ചെടുക്കാൻ നിനക്ക് കഴിവുണ്ടല്ലാഹുവേ. ഇന്ത്യ രാജ്യത്തിന് അധികാരം ഒരാളുടെ കയ്യിൽ, എന്തിനാണ് മോനെ നിരാശപ്പെടുന്നത്? ഇരുകാലിയുടെ പേരിൽ രണ്ട് കാലിയായ പെഹ്ലുക്കാനെ തല്ലിക്കൊണ്ട, പെഹ്ലുക്കാൻ എന്ന് പറയുന്ന നിരപരാധിയുടെ നിലവിളി കേട്ട മണ്ണിനാണ് കഴിഞ്ഞ ആഴ്ചത്തെ രാജസ്ഥാൻ ഉപതെരഞ്ഞെടുപ്പിൽ ഫാസിസത്തിന് കാലിടറി പോയത്. അവിടെയാണ് ജനാധിപത്യ ചേരികളിൽ വിജയിച്ചത്. ദാരിക്കാലിയുടെ പേരിൽ ഇരുകാലിയെ തല്ലിക്കൊന്ന പെഹ്ലുക്കാന്റെ നിലവിളി കേട്ട് കരഞ്ഞു പോയ മണ്ണിനാണ് ഫാസിസത്തിന്റെ ശവക്കുഴി തോണ്ടിയത്. ഈ അധികാരം അവൻ ഇച്ഛിക്കുന്ന കയ്യിലാണ് വെച്ചു കൊടുക്കുക. അവൻ ഉദ്ദേശിക്കുന്ന സമയത്ത് അത് അവരുടെ കയ്യിൽ നിന്ന് തിരിച്ചെടുത്ത് മറ്റൊരാളുടെ കയ്യിൽ കൊടുക്കാൻ കഴിയുന്നതും അല്ലാഹ്.
കണ്ട് കണ്ടെന്നിരിക്കും ജനത്തിനെ കണ്ടില്ലെന്ന് നടിക്കുന്നതും ഭവാണ്. രണ്ട് നാല് ദിനം കൊണ്ടൊരുവനെ തണ്ടിലേക്ക് നടത്തുന്നതും ഭവാൻ. മാളികാമുകളേറിയ മണ്ണന്റെ തോളിൽ മാറാപ്പ് കേറ്റുന്നതും ഭവാൻ. ഇന്നത്തെ ദരിദ്രൻ നാളത്തെ ലക്ഷാധിപതി, ഇന്നത്തെ കോടിപതി നാളത്തെ പരമദരിദ്രന്, എല്ലാമാരുടെ കയ്യിലെന്നറിയോ? ബിയദിഹിൽ മുൽക്കു, ഇതെല്ലാം നിന്റെ കയ്യിലാണ് തമ്പുരാന്. നീയാണ് സൂര്യനെ ചലിപ്പിച്ചത്, നീയാണ് ചന്ദ്രനെ ഉദിപ്പിച്ചത്. 156 വർഷത്തിനൊരിക്കൽ ഒന്നര നൂറ്റാണ്ടിന്റെ ഇടയിൽ സൂര്യനെയും ചന്ദ്രനെയും ഭൂമിയെയും ഒരേ നേരകയിൽ കൊണ്ടുവന്നത് നീയാണ് അല്ലാഹ്. സഹോദരങ്ങളോട് സഹോദരിമാരോട് എന്തെങ്കിലുമൊക്കെ പഴയ വർത്തമാനം പറഞ്ഞ് തിരിഞ്ഞു പോകാറല്ലേ ഈ വിനീതൻ എഴുതി നിന്നത്. കഴിഞ്ഞ ആഴ്ചയാണ് സൂര്യഗ്രഹണം ചന്ദ്രഗ്രഹണം നടത്തത്. 156 ഒരു പ്രാവശ്യമാണ് ചന്ദ്രനും സൂര്യനും ഒരേപോലെ നേരകയിൽ വന്നത്. എന്തിനാണങ്ങ് വന്നതെന്നറിയുമോ? കിടക്ക് നിന്ന് സൂര്യനെ ഉദിപ്പിച്ച റബ്ബേ, പടിഞ്ഞാറ് അസ്തമിപ്പിച്ച റബ്ബേ.